വൈറസ് എന്താണ് മനുഷ്യനിലൂടെ ആണ് പകരുന്നത്. ഒരാൾക്ക് കിട്ടുന്നത് ഒരു രോഗിയിൽ നിന്ന് മാത്രമാണ് മറ്റൊരാൾക്ക് കിട്ടുക. അല്ലെങ്കിൽ രോഗം ഉണ്ടാകാത്ത വൈറസ് ശരീരത്തിലുള്ള ഒരാളിൽ നിന്നും ഒരു മനുഷ്യനിൽ നിന്ന് മാത്രമാണ് വേറൊരാൾക്ക് വൈറസ് കിട്ടുക. ഈ വൈറസിന് പ്രത്യേക ചലന അവയവങ്ങളില്ല. വൈറസിന് നടക്കാനോ കാലുകളോ പറക്കാൻ ചിറകോ ഇല്ല. പിന്നെ എങ്ങനെയാണ് വൈറസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തുന്നത്? അത് നമ്മൾ രോഗികളായ ആളുകൾ തുമ്മുകയോ ചുമക്കുകയോ ഒക്കെ ചെയ്യുന്ന സന്ദർഭത്തിൽ ആ നമ്മൾ മൂക്കുന്നു വരുന്ന സ്പ്രേ ഉണ്ടല്ലോ, അത് ഒരു 1-1.5 മീറ്റർ ദൂരത്തേക്ക് പോകും. ആ പരിധിയിലുള്ള ആരൊക്കെയുണ്ടോ അവരുടെ മൂക്കിലേക്കും വായിലേക്കും അത് പോവുക. ഓക്കെ, അപ്പോ അതല്ലാതെ ഒരു കോവിഡ് രോഗിയുടെ അടുത്തുകൂടെ ഒരാൾ പോയാല് ചാടി കയറി പിടിക്കുന്നില്ല വൈറസ്, അല്ലെങ്കിൽ നമ്മളെ പിന്നാലെ കൂടുന്നില്ല, അല്ലെ കാറ്റിൽ വരുന്ന വായുവിൽ വൈറസ് ഇങ്ങനെ സഞ്ചരിച്ച് കളിക്കുക, അന്തരീക്ഷത്തിൽ ഇങ്ങനെ വൈറസ് തങ്ങി നടക്കുന്നില്ല. വൈറസ് ഒരാൾ തുമ്മുകയോ ചുമക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ പുറത്തേക്ക് വിടുന്ന ആ സ്പ്രേല് ചെറിയ ഡ്രോപ്ലെറ്റ് ആയിട്ട് ഇങ്ങനെ പോയിട്ട് വന്ന് ഇങ്ങനെ ഒരു 1.5 മാക്സിമം 2 മീറ്റർ ഒക്കെ പോയിട്ട് വന്ന് ലാൻഡ് ചെയ്യും. ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വൈറസ് പോകുമ്പോൾ അവിടെ കിടക്കുള്ളൂ. പിന്നെ അവിടെ നമ്മൾ മൂക്കോ വായോ കൈയൊക്കെ വന്ന് നമ്മളെ വായിലേക്കൊക്കെ എടുത്താലേ അത് നമ്മളെ വായിലേക്ക് എത്തുള്ളൂ. അതന്നെ വളരെ തണുപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രമേ സർഫസിൽ വൈറസ് ജീവിക്കുള്ളൂ, അല്ലാത്ത നമ്മളെ നാട്ടിലൊക്കെ വൈറസ് ലാൻഡിനോട് കൂടി ചത്തുപോകും. അപ്പോ എന്തൊക്കെ ഭീകരതകൾ നമ്മൾ ഇത് പകരുന്നൊക്കെ നമ്മൾ പേടിച്ചാലും വളരെ പ്രിക്വേഷൻ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു കോവിഡ് രോഗിയുമായി റൂം പങ്കിടേണ്ടി വന്നാൽ പോലും നമ്മൾ കൃത്യമായി പറഞ്ഞ സാമൂഹിക അകലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം വൈറസിന് ഒരിക്കലും നമ്മളെ ചാടി പിടിക്കാനോ പറന്ന് പിടിക്കാനോ കഴിയില്ല. അപ്പൊ ആ ദൂരത്ത് നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ്. രണ്ടാമത്തത് ഇതിന്റെ റൂട്ട് വായും മൂക്കുമാണ്. അപ്പൊ അതുകൊണ്ട് അത് രണ്ടും പൊത്തിവെക്കുന്നതോടുകൂടി രോഗികളായ ആളുകളിൽ നിന്ന് വൈറസ് പുറത്തേക്കും പോകൂല, രോഗിയല്ലാത്ത ആളുകൾക്ക് ഈ വൈറസ് എന്ത് ചെയ്യില്ല, കയറാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ മാസ്കിന്റെ ഇടയിൽ കൂടെ ഒക്കെ കയറുക എന്നുള്ളത് ന്യൂനപക്ഷമാണ്, 95 ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോ അങ്ങനെ കയറിന്ന് വിചാരിക്കാം, കയറിന്ന് വിചാരിക്കാം, എന്നാല് വളരെ ചെറിയ വൈറസിലൂടെ ഒറ്റ പ്രാവശ്യം ഒരു ഒറ്റ വലിയ നമ്മൾ വലിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ കുറച്ച് വൈറസ് മാത്രമേ അല്ലെങ്കിൽ ഡോസ് വളരെ കുറവാണെങ്കിൽ രോഗം പ്രകടിപ്പിക്കാത്ത ഒരാളാണെങ്കിൽ, ഇപ്പൊ രോഗിയും രോഗമില്ലാത്ത ആളും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. രോഗികളുടെ അടുത്ത് നല്ല വൈറസ് ലോഡ് ഉണ്ടാവും, നല്ല വൈറസിന്റെ എണ്ണം അവരുടെ കൈ അവര് സ്രവിക്കുന്ന ആ പുറത്തേക്ക് വരുന്ന ഡ്രോപ്ലെറ്റില് കണ്ടമാനം വൈറസ് ഉണ്ടാവും. എന്നാൽ അസുഖം ലക്ഷണങ്ങളില്ലാത്ത രോഗികൾക്ക് ചിലപ്പോൾ എന്തുണ്ടാവില്ല, പോസിറ്റീവാണ് പക്ഷെ ലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് അത്ര തന്നെ വൈറസ് പുറത്തേക്ക് വരുന്നുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ലോഡ് അനുസരിച്ചിരിക്കും. അപ്പോ ഈ ഈ വൈറസ് നമ്മളെ മൂക്കിലൂടെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാല് ഒരു ആരോഗ്യമുള്ള മനുഷ്യനാണെങ്കിൽ സ്വാഭാവികമായും നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം ഈ വൈറസിനെ ഹാൻഡിൽ ചെയ്യും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ചെറിയ ഈ 60-70% ആളുകൾക്ക് ഒന്നുമില്ല എന്നാ പറയുന്നത്, ഒരു ലക്ഷണം പ്രകടിപ്പിക്കും, അതങ്ങനെ ശരീരത്തിൽ ഉണ്ടാവും. നമ്മളെ രോഗപ്രതിരോധ സംവിധാനം അതിനെ ശക്തമായി നേരിടും, അങ്ങനെ നമ്മൾ ജയിക്കും, വൈറസ് തോൽക്കും, വൈറസ് ഫുള്ള് ചത്തുപോകും, നമുക്ക് രോഗപ്രതിരോധ ശേഷിയും കിട്ടും. പിന്നെ ഇനി വൈറസ് നമ്മളെ ശരീരത്തിൽ കയറിയാൽ വൈറസിന് ഒരിക്കലും നമ്മളെ ശരീരത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല, അങ്ങനത്തെ ഒരു ഇമ്മ്യൂണിറ്റി നമുക്ക് കാലാകാലത്തിന് കിട്ടും ചെയ്യും. ഇതാണ് വൈറസിന്റെ പ്രത്യേകത. അപ്പോ ഈ 70% ആളുകൾക്ക് ഒന്നും ഉണ്ടാവില്ല, പിന്നെ ഒരു 10-20% ആളുകൾക്ക് ചെറിയ ജലദോഷ രൂപത്തിൽ വരും. വളരെ ന്യൂനപക്ഷം ആൾ 10% താഴെ ആളുകൾക്ക് മാത്രമാണ് ഇത് സീരിയസ് ആകുക. അതന്നെ വയസ്സ് കൂടുതലുള്ളവർക്ക് ഹാർട്ടിനും ലിവറിനും കിഡ്നിക്കും ഒക്കെ വേറെ നല്ല മാരകമായ അസുഖങ്ങൾ ആൾറെഡി ഉള്ള ആളുകൾക്ക് ആണിത് മാരകമാകാനുള്ള സാധ്യത.